നമുക്ക് ഇന്ന് സുഗിയൻ ഉണ്ടാക്കാം. സുഗിയൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കതിനായി ആദ്യം കുതിർത്ത് വെച്ചേക്കുന്ന കുറച്ച് ചെറുപയർ അത് ഒരു കുക്കറിലേക്ക് ഇടണം. ഇനി ഞാൻ കുതിർത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ചെറുപയറാണ് ഇത്. കുക്കറിലേക്കിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നന്നായി അടച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്ക് സുഗിയൻ ഉണ്ടാക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യം കുറച്ച് മൈദ മാവ് എടുത്ത ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ബാറ്ററിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് മാവ് നന്നായി, ദോശ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് നന്നായി ഇത് കുഴച്ചെടുക്കണം. മാവ് അധികം കട്ടിയും അധികം ലൂസും അല്ലാത്ത ഒരു പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് നമ്മൾ കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് പയറിൻ്റെ കൂട്ടുണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പം വെള്ളം ഒഴിച്ച് ചെറുതായി ഒന്ന് കലക്കിയ ശേഷം നിങ്ങൾ മിക്സിയുടെ ബൗളിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഉടഞ്ഞു കിട്ടും. പക്ഷേ വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടാതെ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കട്ടിക്ക് വരാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ബൗളിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായി വരും. ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ഈ കട്ടകളൊക്കെ ഉടഞ്ഞ് അതൊന്ന് മാവ് റെഡിയായി വരാൻ വേണ്ടി. ഇനി നമുക്ക് പയറിൻ്റെ കൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയോ കൂട്ട് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പയറെല്ലാം വെന്തിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കി നമുക്ക് ആ പയറിൻ്റെ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതായിരിക്കണം പയറിൻ്റെ പരുവം, ചെറുതായി ഒന്ന് കുഴഞ്ഞു വരത്തക്ക രീതിയിൽ വേകണം. ഒട്ടും വെള്ളം കാണരുത്. പയറ് വേവിക്കുമ്പോൾ കുറച്ച് പയറ് വേകാനുള്ള വെള്ളം മാത്രമേ നിങ്ങൾ കുക്കറിൽ വയ്ക്കാവുള്ളൂ. അഥവാ പയറ് വെന്ത് കഴിഞ്ഞ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയണം. വെള്ളം കാണാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കയുടെ പൊടി, ഒരു ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ഞാൻ ചേർത്തു. ഇനി കുറച്ച് ശർക്കര, ഇത് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് ചേർക്കാം. ശർക്കരയുടെ പൊടി ഇല്ലാത്തവർക്ക് ഇതിപ്പോൾ എനിക്ക് അഴുക്കൊന്നും ഇല്ല, മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ഇവിടെ കിട്ടും. ആ ശർക്കരയുടെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശർക്കര പൊടി ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അത് വെള്ളത്തിൽ കുറച്ച് അലിച്ചെടുത്ത് അത് ചേർത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ കട്ടിയായിട്ട് വേണം അലിയിച്ചെടുക്കാൻ. ആ ശർക്കരയും വെള്ളവും ഇതിനകത്തേക്ക് ചേർക്കുക. ഇനി ഇത് നന്നായി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും തേങ്ങയും ഏലക്കയുടെ പൊടിയും ശർക്കരയും എല്ലാം എത്തണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാം. നിങ്ങൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് വേണം. കുറച്ച് പയറൊക്കെ നന്നായി അങ്ങ് ഉടഞ്ഞ് ചേരണം. ഉടച്ചുടച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ചിലർ ഈ കൂട്ടിൽ നെയ്യ് ചേർക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഇതിങ്ങനെ കുഴക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വന്നിട്ട് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട്.
ഇതുപോലെ ഉരുട്ടി എടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് സുഗിയൻ ഓരോന്നായി ഉണ്ടാക്കി എടുക്കാം അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു ഞാനിവിടെ വെജിറ്റബിൾ ഓയിലിലാണ് സുഗിയൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നമുക്ക് അത് മുക്കി പൊരിച്ചെടുക്കണം അതിനായിട്ട് ആവശ്യമായ അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പയറിൻ്റെ കൂട്ട് ഇതുപോലെ ബോൾസാക്കി നമ്മൾ ബാറ്ററിനകത്ത് മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇടണം അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എണ്ണ തെറിച്ച് വീഴരുത് സൂക്ഷിച്ച് വേണം അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് ഇതിനി നമുക്ക് രണ്ട് വശവും തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം മീഡിയം തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ എല്ലാ വശവും നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതെടുക്കാം ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം ഇതുപോലെ ഇനി ബാക്കിയുള്ള പയറും കൂടെ ചെയ്തെടുക്കാം ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ചെറിയ വലുപ്പത്തിൽ ഉരുളയായി ഉരുട്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു